നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെ ജെ ജോർജിനെ വൃദ്ധസദനത്തിൽ ഉപേക്ഷിച്ച ഭാര്യയും മകളും ഗോവയിൽ സുഖവാസത്തിന് പോയി എന്ന ആരോപണത്തിന് മറുപടിയുമായി കെ ജെ ജോർജിന്റെ ഭാര്യയും ഗായികയുമായ സെൽമ ജോർജ്. മക്കൾ രണ്ടുപേരും ദോഹയിലും ഗോവയിലുമാണ്. ഡോക്ടർ അടക്കമുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ജോർജിനെ സിഗ്നേച്ചർ എന്ന സ്ഥാപനത്തിലാക്കിയത് എന്നും മരിക്കുന്നതുവരെ അദ്ദേഹത്തെ നല്ല രീതിയിലാണ് നോക്കിയത് എന്നും സെൽമ പറയുന്നു. പലരും പല രീതിയിലാണ് തെറ്റായ കാര്യങ്ങൾ യൂട്യൂബ് ചാനലിലടക്കം പ്രചരിപ്പിക്കുന്നത്. സ്ട്രോക്ക് വന്നതിന് ശേഷം കിടപ്പായിരുന്നു ജോർജ്. അദ്ദേഹത്തെ ഒറ്റയ്ക്ക് ശുശ്രൂഷിക്കാൻ തനിക്ക് കഴിയാത്തതുകൊണ്ടാണ് എല്ലാ സൗകര്യവുമുള്ള സിഗ്നേച്ചർ എന്ന സ്ഥാപനത്തിൽ ആക്കിയത്. അവിടെ അദ്ദേഹത്തിന് എല്ലാവിധ പരിരക്ഷയും നൽകിയിരുന്നു. വളരെ സമാധാനപരമായാണ് കെ ജി ജോർജ് മരിച്ചത്. കെ ജി ജോർജിനെ പോലെ ഒരു സംവിധായകൻ ഇനി ഉണ്ടാകില്ല എന്നും രണ്ട് സിനിമകൾ ചെയ്യണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് അദ്ദേഹം വിട പറഞ്ഞത് എന്നും സെൽമ പറയുന്നു. ഞാൻ മകന്റെ കൂടെ ഗോവയിലായിരുന്നു. പോയിട്ട് വേഗം വരാമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞാണ് യാത്ര തിരിച്ചത്. ദോഹയിൽ ജോലി ചെയ്യുന്ന മകൾ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ കഴിയാതെയായി. അങ്ങനെയാണ് ഗോവയിലുള്ള മകന്റെ അടുത്തേക്ക് പോയത്. ഞാനും മകളും എന്റെ ഭർത്താവിനെ നന്നായിട്ടാണ് നോക്കിയത്. സിഗ്നേച്ചർ എന്ന സ്ഥാപനത്തിൽ അദ്ദേഹത്തെ കൊണ്ട് ചെന്ന് ആക്കിയത് അവിടെ ഡോക്ടർമാരും നഴ്സുമാരും ഫിസിയോതെറാപ്പിയും അടക്കം അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ ഉള്ളതിനാലാണ്. നല്ല സ്ഥലമാണെന്ന് തോന്നിയത് കൊണ്ടാണ് അത് മാത്രമാണ് അവിടെ ആക്കിയത്. ഞങ്ങൾ അദ്ദേഹത്തെ വൃദ്ധസദനത്തിലാക്കി കടന്നു കളഞ്ഞെന്നും മറ്റും പലരും പറയുന്നുമുണ്ട്. സിഗ്നേച്ചർ എന്ന സ്ഥാപനത്തോടും ഫെഫ തുടങ്ങിയ സംഘടനകളോടും ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെ ഞങ്ങൾ എങ്ങനെയാണ് നോക്കിയത് എന്ന്. മക്കൾക്കും ജീവിക്കണ്ടേ, അവർ അതുകൊണ്ടാണ് ഓരോ സ്ഥലങ്ങളിലേക്ക് പോയത്. അദ്ദേഹത്തെ ഒറ്റയ്ക്കാക്കി പോയി എന്നാണ് ആൾക്കാർ പറയുന്നത്. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതിന് ശേഷം എനിക്ക് തനിയെ പൊക്കിയെടുത്ത കുളിപ്പിക്കാനും കിടത്താനും ഒന്നിനും കഴിയാത്ത അവസ്ഥയായിരുന്നു. എനിക്ക് അതിനുള്ള ആരോഗ്യമില്ല, അതുകൊണ്ടാണ് സിഗ്നേച്ചറിൽ ആക്കിയത്. അവർ നന്നായിട്ടാണ് അദ്ദേഹത്തെ നോക്കിയത്. ഞങ്ങൾക്ക് ഒരു പരാതിയുമില്ല. എല്ലാ ആഴ്ചയിലും ഞാൻ അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കൊടുത്തു വിടുമായിരുന്നു. ആൾക്കാർ പറയുന്നതിന് ഒന്നിനും ഉത്തരം പറയാൻ ഞാനല്ല. കുരയ്ക്കുന്ന പട്ടികളുടെ വായ നമുക്ക് അടയ്ക്കാൻ പറ്റില്ലല്ലോ. യൂട്യൂബിൽ പലരും വളരെ മോശമായ വീഡിയോ ആണ് ഇടുന്നത്. ജോർജേട്ടൻ ഒരുപാട് സിനിമകൾ വളരെ നന്നായി എടുത്തു, പക്ഷേ 5 പൈസ പോലും അദ്ദേഹം ഉണ്ടാക്കിയില്ല. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സങ്കടം. ആളുകൾ പറയുന്നത് അദ്ദേഹത്തിന്റെ സ്വത്ത് തട്ടിയെടുത്ത് അദ്ദേഹത്തെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്നാണ്. ആര് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾക്ക് ആരെയും ബോധിപ്പിക്കാനുമില്ല. എന്റെ മക്കളും ഞാനും ദൈവത്തെ മുൻനിർത്തിയാണ് ജീവിക്കുന്നത്. അദ്ദേഹം വളരെ നല്ലൊരു ഭർത്താവും അച്ഛനുമാണ്. ഞങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹത്തെ സ്നേഹിച്ചത്. ഒരു വിഷവും അദ്ദേഹത്തിന് ഞാൻ കൊടുത്തിട്ടില്ല. ആളുകൾ എന്തും പറയട്ടെ, ഞാൻ സുഖവാസത്തിനല്ല ഗോവയിൽ പോയത്. എന്റെ മകന്റെ അടുത്തേക്ക് പോയതാണ്. പ്രായമായ ആളുകൾ അസുഖമായി കിടക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് നല്ലത്. ഞാൻ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളത് അദ്ദേഹത്തെ ഇട്ട് കഷ്ടപ്പെടുത്താതെ അങ്ങ് വിളിക്കണേ എന്നാണ്. ആ പ്രാർത്ഥന ഇപ്പോൾ ദൈവം കേട്ടു. എനിക്കിപ്പോൾ സമാധാനമായേ ഉള്ളൂ എന്നും അദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് കഴിയില്ല എന്നും ജോർജിന്റെ ഭാര്യ പ്രതികരിക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾ നടന്നത്. എന്തായാലും അതിനുശേഷം വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. എന്തായാലും അതിനാണ് ഇപ്പോൾ കുടുംബം മറുപടിയുമായി എത്തിയത്.